എല്ലാവർക്കും ധ്രുവ ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു ഹെൽത്തി ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. പാസ്ത കൊണ്ടുള്ള ഡിഷാണ് ഇത്. വീറ്റിൻ്റെ പാസ്തയാണ് എടുത്തിരിക്കുന്നത്. 250 ഗ്രാമോളം വീറ്റിൻ്റെ പാസ്ത നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ആദ്യം തന്നെ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ വേവിച്ചെടുക്കാം. ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കാം. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ ഏത് ഓയിലായാലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് പരസ്പരം ഇങ്ങനെ ഒട്ടിക്കിടക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇനി വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. പാസ്ത വേകാൻ വേണ്ട ഉപ്പ് മാത്രം മതി. ഓക്കെ, ഇനി അത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പറയാം. ഒരു സവാള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെറും തിന്നായിട്ടാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 6 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1 പീസ് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1 ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത്രയാണ് ഇതിലേക്ക് വേണ്ടത്. ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. വെളുത്തുള്ളി ഇഞ്ചിയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ സവാളയും ക്യാരറ്റും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അല്പം ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പാസ്തയിൽ നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഈ വെജിറ്റബിൾ ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രം അല്പം ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കഴുകിയെടുക്കാം. ഇപ്പോൾ പാസ്ത നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് വെള്ളം കളഞ്ഞ് വയ്ക്കാം. ക്യാരറ്റും സവാളയും നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ക്യാപ്സിക്കവും കൂടെ ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കത്തിന് അധികം വേവ് വേണ്ട, അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് വാടി വരട്ടെ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല ഇണക്ക് യോജിപ്പിക്കുക. ഇനി നമുക്ക് ടൊമാറ്റോ കെച്ചപ്പാണ് ഞാൻ ചേർക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ നമുക്ക് ചേർക്കാം. ഇതിലേക്ക് ഫ്രിഡ്ജിലിരുന്നുണ്ട്. ഇതിന് പകരം തക്കാളി ചേർത്താലും മതി. ഇപ്പോൾ ഞാൻ ഓക്കെ 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം വീണ്ടും. ഇനി നമുക്ക് ഇതിലേക്ക് പാസ്ത ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല കണക്ക് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അല്പം മല്ലിയില കൂടി വിതറി നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഹെൽത്തി ആയിട്ടുള്ള പാസ്ത റെസിപ്പി ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുന്നവർ, എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.